നമസ്കാരം. ചൈനയുടെ ആണവശക്തിയെക്കുറിച്ച് ഒരു വർഷം മുമ്പ് അമേരിക്കൻ പ്രതിരോധ വിദഗ്ധർ കണക്കുകൂട്ടിയതിലും വളരെ വേഗത്തിലാണ് പുരോഗമിക്കുന്നതെന്ന് പെന്റഗണിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ പറയുന്നു. ചൈന വൻതോതിലുള്ള ആണവായുധ വികസനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പെന്റഗൺ റിപ്പോർട്ടിൽ പറയുന്നത്. ഒരു യുദ്ധം മുന്നിൽ കണ്ടെന്നതുപോലെയാണ് ചൈന അതിവേഗം അവരുടെ ആണവായുധ ശേഷി വർദ്ധിപ്പിക്കുന്നതെന്ന് അമേരിക്കയുടെ പ്രതിരോധ ആസ്ഥാനമായ പെന്റഗൺ പറയുന്നു. നേരത്തെ കരുതിയതിലും വേഗത്തിലാണ് വർധനവ്. 2027 700 ആണവായുധങ്ങൾ തയ്യാറായിട്ടുണ്ടാകും. 2030 1000 ആണവായുധങ്ങൾ ചൈനയ്ക്കുണ്ടാകും, പെന്റഗൺ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു. പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന ആണവായുധങ്ങൾക്കായുള്ള ഗവേഷണം വികസനം, ആണവായുധങ്ങൾ വിക്ഷേപിക്കാനുള്ള കര വ്യോമ ജലമാർഗങ്ങളുടെ വികസനം, അടിസ്ഥാന സൗകര്യങ്ങളുടെ നിർമ്മാണം എന്നിവ അതിവേഗം നടത്തുകയാണ്. US കോൺഗ്രസിന് പ്രതിരോധ വകുപ്പ് നൽകിയ റിപ്പോർട്ടിലാണ് ഈ വിവരങ്ങളുള്ളത്. കരയിൽ നിന്നും കടലിൽ നിന്നും വായുവിൽ നിന്നും തൊടുക്കാവുന്ന മിസൈലുകളിൽ ആണവായുധം ഉപയോഗിക്കാവുന്ന ശേഷി കൈവരിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ പെന്റഗൺ റിപ്പോർട്ടിൽ പറഞ്ഞത് 2030 ചൈനയ്ക്ക് 200 ആണവായുധങ്ങൾ മാത്രമേ വികസിപ്പിക്കാൻ സാധിക്കൂവെന്നായിരുന്നു. ആണവായുധ മേഖലയിലെ ചൈനയുടെ വേഗത ആശങ്കയുണ്ടാക്കുന്നതാണെന്ന് US പ്രതിരോധ വൃത്തങ്ങൾ പറയുന്നു. ചൈനയുടെ ഉദ്ദേശശുദ്ധിയിൽ തന്നെ സംശയങ്ങളുണ്ട്. ആണവായുധ വികസനം സംബന്ധിച്ച് ബീജിംഗ് കൂടുതൽ സുതാര്യത വരുത്തേണ്ടതുണ്ടെന്നും പെന്റഗൺ വൃത്തങ്ങൾ പറഞ്ഞു. ചൈനയുടെ ന്യൂക്ലിയർ ആയുധ പ്രോഗ്രാം 1955 ആരംഭിച്ചത്. 1964 ആണവ പരീക്ഷണം നടത്തി. അതോടെയാണ് ചൈന ആണവായുധവൽക്കരണം ആരംഭിച്ചത്. ചൈനയുടെ ആണവശക്തികളെ നിയന്ത്രിക്കുന്നത് 802 ലോഞ്ച് ബ്രിഗേഡാണ്. സൗത്ത് ചൈനയിലെ കുൻമിങ് ആണ് ഈ ബ്രിഗേഡിന്റെ ആസ്ഥാനം. ഇന്ത്യയുടെ പ്രധാന നഗരങ്ങളിൽ നിന്നും വെറും 1000 കിലോമീറ്റർ മാത്രം അകലെയാണ് കുൻമിങ്. ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലായ ഡോങ് ഫെങ് 5 അഥവാ DF-5 കൈകാര്യം ചെയ്യുന്ന 801 ലോഞ്ച് ബ്രിഗേഡ് 1985 നിലവിൽ വന്നു. ഈ ബാലിസ്റ്റിക് മിസൈലുകൾ ഏകദേശം 12,000 മുതൽ 15,000 കിലോമീറ്റർ വരെ സഞ്ചാരശേഷിയുണ്ട്. ചൈനയ്ക്ക് ലോകത്തിലെ ഏത് രാജ്യത്തിലേക്കും ന്യൂക്ലിയർ ബോംബ് ഘടിപ്പിച്ച് ബാലിസ്റ്റിക് മിസൈൽ അയക്കാമെന്ന് കരുതുന്നു. 1980 ചൈനയ്ക്ക് 100 മിസൈലുകൾ അടങ്ങിയ ന്യൂക്ലിയർ സേനയാണ് ഉണ്ടായിരുന്നത്. പെന്റഗണിന്റെ റിപ്പോർട്ടിൽ ഇന്ത്യക്കെതിരായ ചൈനയുടെ നീക്കങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഇന്ത്യക്കെതിരായ ചൈനയുടെ ഗൂഢാലോചന വെളിപ്പെടുത്തുന്ന റിപ്പോർട്ടാണ് പെന്റഗണിന്റേത്. 2020 ഇന്ത്യയുമായി അതിർത്തി തർക്കത്തിൽ ഏർപ്പെട്ട ചൈന അതിന്റെ മറവിൽ അതിർത്തിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തിയതായി റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. 2020 ഇന്ത്യയുമായുള്ള അതിർത്തി തർക്കം രൂക്ഷമായ സമയത്ത് പടിഞ്ഞാറൻ ഹിമാലയ മേഖലയിലെ വിദൂര പ്രദേശങ്ങളിൽ ചൈന ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് സ്ഥാപിച്ചതായി US പ്രതിരോധ വകുപ്പ് പെന്റഗൺ ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. 2020 ചൈനയും ഇന്ത്യയും തമ്മിലുള്ള അതിർത്തി തർക്കത്തിനിടെയാണ് പീപ്പിൾസ് ലിബറേഷൻ ആർമി വിദൂര പ്രദേശങ്ങളിൽ ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്കുകൾ സ്ഥാപിച്ചതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ പടിഞ്ഞാറൻ ഹിമാലയത്തിലെ വിദൂര പ്രദേശങ്ങളിൽ വേഗത്തിലുള്ള ആശയവിനിമയത്തിനും വിദേശ ആക്രമണത്തിൽ നിന്നും സംരക്ഷണം വർദ്ധിപ്പിക്കുന്നതിനുമായി ഫൈബർ ഒപ്റ്റിക് ശൃംഖല സ്ഥാപിച്ചിരുന്നു. ഇത് ചൈനയെ സംബന്ധിച്ച് വലിയ നേട്ടമുണ്ടായതായാണ് റിപ്പോർട്ട്. ഈ സജ്ജീകരണം അവർക്ക് അതിർത്തിയിലെ തത്സമയ നിരീക്ഷണത്തിനും രഹസ്യ അന്വേഷണത്തിനും കൂടാതെ തീരുമാനമെടുക്കൽ പ്രക്രിയകൾ കാര്യക്ഷമമാക്കുന്നതിനും സഹായിച്ചു. കിഴക്കൻ ലഡാക്കിലെ ഇന്ത്യ ചൈന അതിർത്തി തർക്കങ്ങൾ അടക്കം വിവിധ വിഷയങ്ങളെക്കുറിച്ച് പെന്റഗൺ US കോൺഗ്രസിന് പതിവായ റിപ്പോർട്ടുകൾ നൽകിയിരുന്നു. പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന 100 വീടുകൾ അടങ്ങുന്ന ഗ്രാമം ടിബറ്റിന്റെ സ്വയം ഭരണാധികാര പ്രദേശത്തിനും അരുണാചൽ പ്രദേശിനും ഇടയിലുള്ള തർക്ക പ്രദേശത്തിനുള്ളിൽ നിർമ്മിച്ചു. ഈ ഗ്രാമം മാത്രമല്ല അതിർത്തിയിലെ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളും ഇന്ത്യൻ സർക്കാരിനും മാധ്യമങ്ങൾക്കും ആശങ്ക ഉണ്ടാക്കുന്നതായിരുന്നു എന്നും റിപ്പോർട്ടിൽ പറയുന്നു. കഴിഞ്ഞ വർഷം ജൂണിൽ ഇരു സൈന്യങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ആരംഭിച്ച കിഴക്കൻ ലഡാക്കിലെ ഇന്ത്യ ചൈന അതിർത്തി തർക്കം ഉൾപ്പെടെ വിവിധ വിഷയങ്ങളെക്കുറിച്ച് പെന്റഗൺ US കോൺഗ്രസിന് പതിവായി റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അതിർത്തി തർക്കത്തിൽ ഇരുവിഭാഗത്തിനും നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പലവട്ടം ചർച്ചകൾ നടത്തുകയും ചെയ്തു. എന്നാൽ തർക്കങ്ങൾക്ക് കാര്യമായ പരിഹാരമുണ്ടായില്ല. അതേസമയം കൊറോണ വൈറസ് മഹാമാരിയും ഇന്ത്യയുമായുള്ള അതിർത്തി സംഘർഷങ്ങളും മറ്റ് പല സുപ്രധാന സംഭവങ്ങൾ എന്നിവ ഉണ്ടായിരുന്നിട്ടും ചൈനീസ് സൈന്യം 2020 പരിശീലനവും ആയുധ വിന്യാസവും ശക്തമാക്കിയിട്ടുണ്ടെന്ന് പെന്റഗൺ റിപ്പോർട്ട് വിശദീകരിക്കുന്നു. അതിർത്തിയിലെ സംഘർഷങ്ങൾ വർദ്ധിപ്പിക്കാൻ നയതന്ത്ര സൈനിക ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴും LSEയിൽ തങ്ങളുടെ അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ ചൈന തന്ത്രപരമായ നടപടികൾ തുടരുകയാണെന്ന് പെന്റഗൺ പറഞ്ഞു. അയൽ രാജ്യങ്ങളോടും ഇന്ത്യയോടും ചൈനയ്ക്ക് ആക്രമണ മനോഭാവം ഉള്ളതായും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. നന്ദി, നമസ്കാരം.
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും.